ഹായ് ദീപോ നമുക്ക് പോകാം ദീപോ ഏയ് ഹായ് ഡാർലിംഗ് ഹലോ ഇനി നമുക്ക് പോവാം പ്ലീസ് ഭൈ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം ഭൈ പ്ലീസ് दो साल पहले मुझे तुमसे प्यार था मुझे पिंट चो भाई दो साल भाई पहले तो सुतिले इन्हें किड़ती उरकी मिले मनी पालंग कबल तड़ंगल उल्ले मगलम शैला प्रमाया चीनी अंधे ओए कल आने जो निगी बारनों तो बारनों डेले ही चेहरे ने तरी बाई किया एडा उत्तमा नी वाहिच चला जलोड़ा एक्सक्यूज मी ब्रदर ഒരു നല്ല കാര്യത്തിന് രണ്ടാമതും പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണോ പുറകെ വിളിക്കുന്നത് വൃത്തി കെട്ടവൻ അതൊക്കെ ഇരിക്കട്ടെ ആ ടെറസിലിരിക്കുന്ന കോളാമ്പി എന്തിനാ അതെ ഇങ്ങനെ വെറ്റിലേലി ചുണ്ണാമ്പും തേച്ച് പാക്കും പോലും കൂടെ വായിലിട്ട് കടിച്ചു പറിച്ച് നിന്റെ അച്ഛൻ കുട്ടികൃഷ്ണൻ കുളുകുളാന്ന് തുപ്പുന്ന കോളാമ്പി അല്ലത് കളിയാക്കണ്ട കേട്ടോ ഈ കാണുന്നൊക്കെ എന്തിനാണെന്ന് എനിക്കും അറിയാം ഓഹോ ഇതിലും വലുത് ഏതാണ്ടൊക്കെ ബോംബെ നിന്ന് വരാൻ പോകുന്ന കാര്യവും എനിക്കറിയാം ബോംബെന്നോ അതെന്തോന്ന് ഒക്കെ കണ്ടോണം ചെലവുള്ള കാര്യങ്ങളാ നേരത്തെ പറഞ്ഞേക്കാം എന്താണെന്ന് വെച്ചാ പറവണ്ണേ ടെൻഷൻ എടുപ്പിക്കാതെ അച്ഛനെ എതിർത്തതാ ഞാനാ നിർബന്ധിച്ചത് എന്തോന്ന് നിങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് ഡിഷോ ഡാഷോ ബൂസ്റ്റോ ബോംബെ നിന്ന് കൊണ്ടുവരാൻ പോണോന്ന് യതീന്ദ്രൻ അല്ലാതാരാ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രാ എതിർത്തിട്ടും അച്ഛൻ സമ്മതിച്ചത് ആർക്കു വേണ്ടിയാ നീ എന്തൊക്കെയായി പറയുന്നത് അയാൾ ഇവിടെയും വന്നിരുന്നു കൊറേ വീമ്പടിച്ചിട്ടാ പോയത് അതൊക്കെ നീ അങ്ങ് വിശ്വസിച്ചോ അയാളുടെ രൂപവും ഭാവവും സത്യം പറയാലോ എനിക്ക് അയാളെ തീരെ പിടിച്ചില്ല ആരാ എന്താ എന്നൊന്നും അറിയാതെ ഇവരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന രീതിയൊന്നും അത്ര ശരിയല്ല എന്തായി പറയുന്നേ നമ്മുടെ ഗോപിയേട്ടന്റെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ നന്ദിനി എന്നാലും എന്റെ ഗോപിയേട്ടന്റെ കൂട്ടുകാരനല്ലേ സുധി അങ്ങനെയൊന്നും ഞാൻ കരുതിയില്ലല്ലോ ഇനി എന്റെ കിടാവ് ഒന്ന് അമറിക്ക് ഒന്ന് ചിരിച്ചേ അമറലും ചീറ്റലൊക്കെ ഇവിടം വരെ ആയല്ലേ ഞാൻ പ്രതാപനൊന്ന് കാണാനിരിക്കുകയായിരുന്നു എന്തിനെ എനിക്ക് അങ്ങനെ ആരും കാണണ്ട അല്ല ഇതെന്താ പ്രതാപ പിന്നെ കുട്ടികൃഷ്ണൻ ആ മാൻ പലതും പറയും എന്ന് വെച്ച് ചെമ്പകശ്ശേരി തറവാടി കയറി കൂടിയിരിക്കാമെന്നും കരുതണ്ട ചോദിക്കാനും പറയാനൊക്കെ ആണുങ്ങളുണ്ട് ഇവിടെ ഇതെന്താ പ്രതാപ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാ കാണാൻ കൊള്ളാവുന്ന കല്യാണപ്രായമായ പെമ്പിള്ളേരുടെ വീടല്ലേ താമസിക്കാൻ നല്ല രസം അല്ലേ അതെ ആ കാര്യം പറയാനാ ഞാൻ പ്രതാപനെ അന്വേഷിച്ചു ഗോപീഷിന്റെ പെങ്ങൾ എന്റെയും പെങ്ങളല്ലേ നന്ദിനിക്കുട്ടിയെ പ്രതാപന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഗോപീഷ്ണൻ എപ്പോഴും എന്നോട് പറയായിരുന്നു അതിന് ഈ ഗോപീഷ്ണൻ എന്റെ മച്ചമ്പി ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ ഇനി ഇപ്പൊ അയാൾ കുഴിയിൽ നിന്നെഴുന്നേറ്റ് വന്നാലും ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യം വലുതാണോ ഏ ഇതൊക്കെ പ്രതാപന്റെ വെറും തോന്നലാ ഗോപീഷിന്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ ബാക്കി വെക്കില്ല പ്രതാപ നിങ്ങളുടെ വിവാഹം നടത്തിയിട്ടേ ഞാൻ തിരിച്ചു പോകും എന്താ വിശ്വാസം വരുന്നില്ലേ നശിപ്പിച്ചല്ലോ അല്ലേ തുറക്ക് മനുഷ്യന് കുടിക്കാനുള്ള വെള്ളമെടുത്താണ് വണ്ടി വെക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചാൽ വണ്ടി ഓടുകയില്ല ഇന്ധനം വേണം ഇംഗ്ലീഷിൽ ഡീസൽ എന്ന് പറയും ഓ ഡീസന്റ് ആയി ഡീസൽ അടിക്കാൻ നിന്റെ വാപ്പ വീരാൻ പോയ എന്തിനാ ഇത്ര മടി കാണിക്കുന്നത് വാദിയെയും പ്രതിയെയും ഞെക്കി പിഴിയുന്നതിന് യാതൊരു മടിയില്ലല്ലോ കേസില്ല വക്കീലായിട്ട് പോലും ഓ ഇന്നലെ ഒരു ലിറ്റർ അടിച്ച് നാടുനീളം ചെത്താൻ നടന്നപ്പോ ഓർക്കണമായിരുന്നു ഇന്ധനം തീരുമെന്ന് നീയാ ഡീസൽ മുഴുവൻ തീർത്ത് ഓരോ തുള്ളിക്ക് ഇവനെ ഉത്തരവാദി സുഹൃത്തെ നീ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ മിണ്ടിയ വണ്ടി ശരിയാവും ഹലോ ഇതിന്റെ സുനാപ്ലിക്കേഷൻ വല്ലതും അറിയോ അല്ലെങ്കിൽ പിന്നെ തങ്കപ്പ മേസ്ത്രി വിളിച്ചോണ്ട് വരണോ നീ തന്നെ പോയി വിളിച്ചോണ്ട് വന്നാ മതി തങ്കപ്പ മേസ്ത്രി എഴുതി തള്ളിയ കേസായത് കണ്ടാൽ എന്തിന്റെ കുറവാ ക്ഷയരോഗിയമ്മയൊക്കെ പിടിച്ച പോലുണ്ട് അധികം വന്നിക്കല്ലേ ഇനി ആവശ്യം വരും കൊറേ കേറി നിറങ്ങി ചെത്തിയതല്ലേ
എല്ലാരും കൂടെ അങ്ങനെ തള്ളിക്കേ, പോയി തള്ളടാ. തള്ളിയിട്ട് ഒരു കാര്യമില്ല. എന്താണ്ട് തള്ളടാ. ദാ പോയത് ജീപ്പ്, ഇത് കോപ്പ്. സുധി, ഒരു അത്യാവശ്യ കാര്യം പറയാൻ ഡാഡി വിളിക്കുന്നു, ഒന്ന് കേറുകേ. ഇവന് സുഖമില്ലാതിരിക്കുക, ഡെങ്കിപ്പനി പകരും. ഞാൻ വരാം, വിട്ടോ വിട്ടോ. ഏ പ്ലീസ്, ഒന്ന് ഇറങ്ങിക്കേ, അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകാനാ. സുധി, ഒന്ന് കേറിക്കേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസം വന്നില്ലല്ലോ, ഒതുക്കെറുവാന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഇവനെന്തിനാ അവളുടെ കൂടെ പോയത്? നമ്മളെ ഒതുക്കാൻ. എന്നിട്ട് അവളെ കൊണ്ട് ചുറ്റിക്കറങ്ങി അവന് ചയം ചെയ്യാൻ. ഇതുമല്ല നന്ദിനെക്കുട്ടി അറിഞ്ഞ കഷ്ടാ. അത് നീ പേടിക്കണ്ട, ഒക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആവശ്യം എന്റേതായി പോയില്ലേ. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ഈ അണ്ടറ വരട്ടോണ്ട് ക്ഷേത്രത്തിലോട്ട് കടന്നു വരുന്നു. മോളെ പോയി തൊഴുതിട്ടൊരു പ്രായമായ പെണ്ണിന്റെ ഒപ്പം തുണിയില്ലാതെ നടക്കാൻ. ശാസ്ത്രീയമായ വസ്ത്രധാരണത്തെ കുറിച്ച് തനിക്ക് എന്തറിയാം? വസ്ത്രത്താൽ മൂടപ്പെടാനുള്ളതല്ല ശരീരം, ശരീരാവയവങ്ങളിൽ കാറ്റും വെളിച്ചവും കടക്കത്തക്ക വിധം വേണം വസ്ത്രങ്ങൾ ധരിക്കേണ്ടത്. താൻ കൂടുതലൊന്നും സംസാരിക്കണ്ട, ഈ പരുവത്തെ താൻ ക്ഷേത്രത്തിലോട്ട് കടന്നു വന്നാൽ ചാട്ടകത്തിന് അടിച്ചെന്റെ മുട്ടയാലൊടിച്ചോളെ. ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഭഗവതി, ഇതെന്താ ദ്വാരപാലകനെ പോലെ ഇവിടെ? അറിഞ്ഞില്ലേ, അമ്പലത്തിനകത്തോട്ട് കയറണേൽ യൂണിഫോം വേണമത്രേ. പേരാപാസ് ഓൺലി ബെർമുഡാകും. ഐ ഹേറ്റ് ദി ഓൾഡ് കപ്പട സിസ്റ്റം, യു നോ. ആ സുധി, ഈ ബെർമുഡാസിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. പറഞ്ഞേക്കാം. ദീപ, പാവം ഈ കുട്ടിയും അച്ഛനാ ബോംബെന്ന് വന്നത്. ഒരു കാര്യം നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എത്ര നേരായി ഞാൻ വന്നിട്ട് അമ്പലം വിലമിച്ച് കാലു തോന്നു. സുധി ആദ്യം എത്തുന്നല്ലേ പറഞ്ഞത്, എങ്ങനെയായി ഞാൻ കണ്ടത്. ആ സുധി പോവാം. ഞാൻ തൊഴുതില്ല, സുധിക്ക് വേണ്ടിട്ടാ ഞാൻ പ്രാർത്ഥിച്ചത്. ഇനി നാളെ തൊഴാം, വാ സുധി. ഒരുപാട് ലേറ്റായി, പിന്നെ വരാം. വാസുദി, എന്താ ഇത്? ഇവന് ഇട്ടിയാ പിന്നെ പേടിയാ. ദീപക്കർ കൂട്ടി ഞാൻ നിൽക്കാം. എന്തിനാ ദീപയെ പേടിപ്പിക്കാനാ? വരുമോടാ, അവര് പോട്ടെ. കമാ കമാ. ഓക്കേ, സ്വീറ്റ് ഡ്രീംസ്, സ്വീറ്റ് ഡ്രീംസ്.